ഫിറ്റ്നസിന്റെ പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മറ്റേതൊരു കായിക ഇനം പോലെ തന്നെ ക്രിക്കറ്റിലും താരങ്ങൾ ഇക്കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുന്നവരാണ്. 2000 തുടക്കം മുതലാണ് BCCI ഇന്ത്യൻ താരങ്ങളുടെ ഫിറ്റ്നസ് നിലവാരം പരിശോധന ആരംഭിക്കുന്നത്. നിശ്ചയിച്ച സമയത്തിനുള്ളിൽ 20 കിലോമീറ്റർ ഓട്ടം പൂർത്തിയാക്കുക എന്ന അളവുകോലായിരുന്നു അന്ന് ഫിറ്റ്നസ് പരിശോധനക്കായി ഉപയോഗിച്ചിരുന്നത്. എന്നാൽ അന്ന് ഇത് നിർബന്ധവുമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ BCCIയുടെ യോയോ ടെസ്റ്റ് കടമ്പ് കടന്നാൽ മാത്രമേ താരങ്ങളെ ടീമിലേക്ക് പരിഗണിക്കുകയുള്ളൂ. ഇതിന് തുടക്കമിട്ടത് ഇന്ത്യയുടെ മുൻ ഇതിഹാസ സ്പിന്നർ അനിൽ കുംബ്ല ഇന്ത്യൻ ടീമിന്റെ കോച്ചായി പ്രവർത്തിക്കുന്ന സമയത്താണ്. ഫിറ്റ്നസ് ടെസ്റ്റ് നിർബന്ധമാക്കാൻ BCCIയോട് കുംബ്ല ആവശ്യപ്പെട്ടിരുന്നു. യോയോ ടെസ്റ്റ് ജയിക്കാൻ BCCI നിശ്ചയിച്ച ഏറ്റവും കുറഞ്ഞ മാർക്ക് 16.1 ആയിരുന്നു. നിലവിൽ ഇന്ത്യൻ ടീമിലെ ഏറ്റവും മികച്ച ഫിറ്റ്നസ് ഉള്ള താരം നായകൻ വിരാട് കോഹ്ലിയാണ്. 19 വരെ സ്കോർ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പഴയ തലമുറയിലും മികച്ച ഫിറ്റ്നസ് ഉള്ള കളിക്കാരുണ്ടായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഇന്ത്യയുടെ മുൻ ഓൾറൗണ്ടർ ഇർഫാൻ പത്താൻ. മുൻ താരങ്ങൾ ഇപ്പോൾ യോയോ ടെസ്റ്റിന് വിധേയരായാൽ ആരൊക്കെയാവും ആദ്യ 3 പ്രവചിക്കുകയാണ് ഇർഫാൻ പത്താൻ. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മുൻ തലമുറയിൽ അനായാസം യോയോ ടെസ്റ്റ് പാസ്സാവാൻ ശേഷിയുള്ള താരങ്ങളെ ഇർഫാൻ പത്താൻ തിരഞ്ഞെടുത്തത്. ക്രിക്കറ്റ് ദൈവം സച്ചിൻ ടെണ്ടുൽക്കർ, മുൻ മധ്യനിര ബാറ്റ്സ്മാനായ മുഹമ്മദ് കൈഫ് എന്നിവർക്കൊപ്പം തന്റെ പേരുമാണ് ഇർഫാൻ പത്താൻ തിരഞ്ഞെടുത്തത്. സച്ചിനെ ഫിറ്റ്നസ് ഫ്രീക്ക് എന്നാണ് ഇർഫാൻ പത്താൻ വിശേഷിപ്പിച്ചത്. സ്വന്തം ഫിറ്റ്നസ് കാത്തുസൂക്ഷിക്കാൻ കഠിനമായി പരിശീലനം നടത്തുന്ന താരമായിരുന്നു അദ്ദേഹം. മുഹമ്മദ് കൈഫും ഫിറ്റ്നസിന്റെ കാര്യത്തിൽ മിടുക്കനായിരുന്നു. വിക്കറ്റുകൾക്കിടയിലൂടെയുള്ള ഓട്ടത്തിൽ ക്യാമനായിരുന്നു കൈഫ്. കൂടാതെ ഫീൽഡിംഗിലും മികച്ച പ്രകടനമായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചിരുന്നതെന്നും ഇർഫാൻ പത്താൻ വിലയിരുത്തി. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകളും ചരിത്രങ്ങളും അറിയുന്നതിനു വേണ്ടി നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.